സന്തോഷത്തോടെ തയ്യാറായിരിക്കുന്നു എന്നുള്ള ആവേശത്തോടെ ഞങ്ങളും വചനം വായിച്ച് നിങ്ങൾക്കുള്ള ദൈവിക ദൂത് വിഭജനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. 119 സങ്കീർത്തനം ഇന്ന് നമ്മൾ വായിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നു. 145 വാക്യം മുതൽ 176 വാക്യം വരെ അജയ് സാറ് വായിക്കും. ആ സമയത്ത് 19 വാക്യങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ വായിക്കാം. 145 വാക്യം മുതൽ 176 വാക്യം വരെ അഥവാ അവസാനം വരെ വായിക്കുകയാണ്. ബൈബിൾ നിവർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം സാറിനോട് ചേർന്ന്. 145 വാക്യം മുതൽ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളയണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിനു മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് ഈ ആമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ. യഹോവയെ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു. യഹോവയെ, നീ സമീപസ്ഥനാകുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദത്ത പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു, അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈരികളും വളരെയാകുന്നു, എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടു മാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു, അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവയെ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ബോഷ്ക്ക് പകച്ചു വെറുക്കുന്നു, നിന്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു, നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നു. എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു, അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എൻ്റെ വഴികളെയെല്ലാം നിന്റെ മുൻപാകെ ഇരിക്കുന്നു. യഹോവേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എൻ്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വാഗ്ദാനപ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എൻ്റെ അധരങ്ങൾ നിനക്ക് സ്തുതി പിടിക്കട്ടെ. നിന്റെ സകല കൽപ്പനകളൊക്കെയും നീതിയായിരിക്കിയാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കിയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരേറ്റിക്കൊണ്ട് സങ്കീർത്തനം 119 ചില ദിവസങ്ങളായി നമ്മൾ ആ സങ്കീർത്തനത്തിൽ ധ്യാന നിമിഷങ്ങൾ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് ആ ഭാഗം നമ്മൾ പര്യവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്നോട് ഓർപ്പിക്കുന്നു, സുദീർഘമായിരിക്കുന്ന ഈ സങ്കീർത്തനം ദൈവവചന കേന്ദ്രീകൃതമാണ്. ഒരു മനുഷ്യൻ വചനവുമായിട്ട് എത്രത്തോളം അടുപ്പമുണ്ടോ ആ മനുഷ്യൻ്റെ ധന്യത, അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച, ഇതെല്ലാം 176 വാക്യങ്ങൾക്കകത്ത് ഈ സങ്കീർത്തന രചയിതാവ് വളരെ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് അല്പാൽപമായിട്ടും അംശമായിട്ടും ചിന്തിക്കാൻ ദൈവത്തിൻ്റെ സന്നിധാനത്ത് നമ്മൾ തയ്യാറായിരുന്നല്ലോ. ഇന്ന് നമ്മൾ 4 പാരഗ്രാഫുകൾ വായിച്ചു തീർക്കുകയാണ്. ഈ സങ്കീർത്തനം വായിച്ച് ഇപ്പോൾ ഈ വായിച്ച വേദഭാഗത്തെല്ലാം ഓരോരോ കാര്യങ്ങൾ വചന കേന്ദ്രീകൃതമാണ്. തത്വത്തിൽ സാറേ ഇത് ആവർത്തിച്ചു വരുന്നത് ഈ സങ്കീർത്തനത്തിനകത്ത്, ഈ മനുഷ്യൻ എന്തോ ചെയ്താലും അദ്ദേഹം വചനം വിട്ടൊരു കളിയില്ല എന്നതാണ് വാസ്തവത്തിൽ ഇത് വായിച്ചപ്പോൾ നമുക്ക് തത്വത്തെ മനസ്സിലാക്കുന്നത്. ജീവിതമാകട്ടെ, ആത്മീയമാകട്ടെ, എന്തോ ആകട്ടെ, ആരൊക്കെ പുറകെ നടന്നാലും ദൈവവചനമാണ് അദ്ദേഹത്തിന്റെ അളവുകോൽ. ഈ 176 വാക്യങ്ങളും 171 വാക്യങ്ങളും വചനം വചനം എന്നുള്ളതുണ്ട്. വചനം ഒഴിവാക്കി ശരിക്കും
സത്യത്തിൽ ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചു തീർക്കുന്നതിനേക്കാൾ അപ്പുറം ഇതിൽ നിന്നൊരു തീരുമാനമാണ്. ഈ വർഷം തീരുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരോട് ഒന്നിച്ച് സ്നേഹത്തോടെ പറയുകയാണ്, ഞാനും സാറും ഉൾപ്പെടെ അടുത്ത വർഷം കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കുറേയും കൂടി വചനം കേന്ദ്രീകൃതമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടന്നു കിട്ടും. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയെന്ന് പൊതുവിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണ് നേരിട്ടെ, എത്ര ഇതുപോലെ പ്രശ്നങ്ങളെ കണ്ട കഷ്ടതയുടെ കാര്യത്തിൽ ഇയോബാണെങ്കിലും പോരാട്ടത്തിന്റെ കാര്യത്തിൽ ദാവീദാണ്. ശരിക്കും പറഞ്ഞ പള്ളിയിലെ സംഭവം ഒരു മനുഷ്യായുസ്സിൽ നേരിടാവുന്ന മനസ്സ് നടത്തുപോകുന്ന അദ്ദേഹം മടുത്തിട്ടുണ്ട്, പക്ഷെ പിടിച്ചു കയറിയിട്ടുണ്ട്. അതിന് മുഴുവൻ കാരണം വചനവുമായിട്ടുള്ള ബന്ധമാണ്. ശരിക്കും ഒരു ഒരു പ്രബോധനം പോലെ പറയുകയാണ്, കുറച്ചുകൂടെ നമ്മൾ തീരുമാനിക്കണം വചന കേന്ദ്രീകൃതമായ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനിവാര്യമാണ്. അങ്ങനെ ഒരു ജീവിതത്തിന് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ 2024 കർത്താവരം താമസിച്ചാൽ നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ പോരുകളും പോരാട്ടങ്ങളും 2023 കൂടാനാണ് സാധ്യത. കാരണം ആത്മീയം കൂടുന്തോറും ചിലപ്പോൾ എതിരുകൾ വർദ്ധിക്കാം, പക്ഷേ വളർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ എതിർപ്പുകൾ പ്രതീക്ഷിക്കണം. പക്ഷേ തളരാൻ സമ്മതിക്കുകയല്ല, പിടിച്ചു കയറാൻ പറ്റും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 147, 148 വാക്യങ്ങളാണ്. ഈ രണ്ട് വാക്യങ്ങൾ ഒന്നോടെ ആവർത്തിച്ച് വായിച്ച് നമുക്ക് അതിനകത്തുനിന്ന് ചില അന്തസത്തകൾ പുറത്തേക്കെടുക്കാം. 147, 148 ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു, തിരുവചനം ധ്യാനിക്കേണ്ടത് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ട്. രണ്ട് വാക്യങ്ങളെ ക്രോഡീകരിച്ച് അതിനകത്ത് നിന്ന് നമ്മൾ വേണ്ടത് മാത്രം പുറത്തേക്കെടുക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 147 വാക്യത്തിൽ പറയുന്നത് ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. 148 പറയുന്നത് നിന്റെ തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ, നമ്മൾ ധാരണ പറയല്ലേ, നേരം വെളുക്കാൻ നോക്കിയിരിക്കുക. വാസ്തവത്തിൽ വാക്കിന്റെ മലയാളി വൽക്കരണം അതാണ്. യാമങ്ങളെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ എന്തർത്ഥം? ഓരോ പ്രാവശ്യം എഴുന്നേൽക്കുകയാണ്, കോഴി കൂവിയോ, കോഴി കൂന്ന യാമാണല്ലോ പ്രഭാതയാമം. അപ്പൊ ഈ യാമത്തിലേക്ക് എത്തിയോ, യാമങ്ങളെ നോക്കിയിരിക്കുക. അന്ന് ഇതുപോലെ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യാനുള്ള ക്രമീകരണമോ ഭിത്തിയിൽ ക്ലോക്കോ ഒന്നും ഇല്ലാത്ത കാലം, കയ്യിൽ കെട്ടാൻ വാച്ച് ഇല്ലാത്ത കാലം. ഒരുപക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഈ നിഴല് കൊണ്ടാണ് ഘടികാരം എന്നൊക്കെ പറയുന്നത്. പകൽ നേരങ്ങളിൽ രാത്രി ഈ യാമത്തിന്റെ മാറ്റിലും കോഴി കൂവുന്ന യാഗം എന്നൊക്കെ യാമം എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെയാണ് സമയം അറിയാനുള്ള മാർഗം. പിള് പകുതി ഉറക്കത്തിൽ ചിലപ്പോൾ രാത്രി 2:30, 3 ആകുമ്പോഴത്തേക്കും ആ ഉറക്കത്തിൽ കാതോർക്കുകയാണ് കോഴി കൂവിയോ യാമം വെളുത്തോ. കാരണം എന്താ, നേരം വെളുത്തിട്ട് വേണം ഉച്ചെളുപ്പാൻ കാലത്ത് അടുത്ത പരിപാടി തുടങ്ങാൻ പറഞ്ഞോണ്ടല്ല ഇരിക്കുന്നത്, നിന്റെ വചനത്തെ ധ്യാനിക്കാൻ അല്ലേ. അപ്പൊ രാവിലത്തെ രണ്ട് പരിപാടിയാണ് ഈ രണ്ട് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താ രാവിലത്തെ പരിപാടി? അവരെന്നാ പരിപാടി എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് കണ്ണ് കീറി ഉറങ്ങാൻ വേണം അടുത്ത പരിപാടിക്ക് പോകാൻ വേണ്ടി എന്നല്ല എഴുതിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഭാതത്തെ ധന്യമാക്കുന്നത്. ഒന്ന്, യാമം തീരുന്നതിനേക്കാൾ മുമ്പുള്ള മിനിറ്റുകളാണ് ഉദയത്തിന് മുമ്പേ എന്ന് പറയുന്നത്. നാനായാമം തീരുമ്പോഴത്തേക്കും ഉദയം സംജാതമാകും. ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, യാമം തീരുമ്പോഴേക്കും അദ്ദേഹം തിരുവചനം ധ്യാനിക്കുന്നു. ആ എത്ര നല്ല മാതൃകയാണ് നോക്ക്. നമ്മുടെ ഈ അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഭയങ്കര ബന്ധപ്പെട്ടതാണ് രണ്ട് കാര്യങ്ങളല്ലേ. സത്യത്തിൽ നമ്മള് മോശക്കാരാന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ, പക്ഷെ കുറച്ചുകൂടെ പ്രഭാതത്തിൽ ഒരു ഡിസിപ്ലിനാണ് ശരിക്കും ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഡിസിപ്ലിൻ റിലേറ്റഡ് ആണ് അല്ലേ സാറേ. വാസ്തവത്തിൽ അങ്ങനെ തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ അല്ലോ. ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു മാതൃകയാണ് നമ്മുടെ ചിട്ട. ഒരു ശിക്ഷത്വം എന്ന് പറയുന്നത് തന്നെ അതാണ് അല്ലേ. ശിക്ഷത്വം എന്ന് പറഞ്ഞതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിനൊരു പുതിയ ക്രമമാണ് ശരിക്കും. അതിലേക്ക് അതിനകത്ത് ഒരു തുടക്കമാണ്, ഒരു ദിവസം തുടങ്ങുന്നത്. ഞാൻ വീണ്ടും പറയുക കേട്ടോ, ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു കാലം വരികയാണ്. ലോകത്തിന് എന്ത് സംഭവിക്കട്ടെ, പ്രതിയോഗി എന്തും ചെയ്യട്ടെ, നമുക്ക് നമ്മെ തന്നെ സെറ്റ് ചെയ്യാം. ഇന്ന് തീരുമാനിക്കണം. ഇപ്പം എപ്പോഴെങ്കിലും എഴുന്നേൽക്കുകയാണ്, ഈ പിള്ളേരുടെയൊക്കെ ഒരു സ്വഭാവമാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് സ്കൂളില്ല, അതുകൊണ്ട് രാവിലെ എന്നെ വിളിച്ചേക്കരുത്, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, എനിക്ക് ഉച്ചയ്ക്ക് മതി, അപ്പോഴത്തേക്ക് എഴുന്നേക്കത്തുള്ളൂ. നിങ്ങളുടെ ഈ പരീക്ഷ ഒരു മോശമാണെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ശരിയാണ്, മക്കളെ നിന്ന് വിളിച്ച് പറയാം, ശരിയാണ്, നിങ്ങൾ ഈ പരീക്ഷയ്ക്കൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങിയൊക്കെ പോകുന്ന പാടാണ്. ഒരവധി കിട്ടുമ്പോൾ പാസ്റ്ററൊക്കെ അങ്ങനെ പറയാമെന്ന് പറയാം, നിങ്ങളുടെ നാളുകളിലേക്കുള്ള നന്മയ്ക്ക് വേണ്ടി പറയാം. നമ്മൾ ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്, നമ്മുടെ ലൈഫ് ഒരു ഡിസിപ്ലിനായിരിക്കണം.
അതിനുവേണ്ടി രാവിലെ തുടങ്ങണം. എന്തു തിരക്കാണെങ്കിലും തുടങ്ങണം. എങ്ങനെ തുടങ്ങണം? രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ഒപ്പം തിരുവചനം ധ്യാനിക്കണം. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തെ കുടുംബമായി തീരുമാനം എടുക്കണം. സംഭവിക്കുക അത്. ഈ സങ്കീർത്തനത്തിനകത്ത് പ്രാർത്ഥനയും, ഇതിനകത്ത് വചനമാണ് കേന്ദ്രീകൃതമെങ്കിലും വചനവും പ്രാർത്ഥനയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പ്രാർത്ഥന 78 or 73 പ്രാർത്ഥനകൾ ഇതിനകത്ത് കൊച്ചു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ആത്മീകന്റെ പ്രാർത്ഥന ശൈലി ഇതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഈ ഒരു ഒരു പ്രാർത്ഥന എങ്ങനെയാണ് 119 സങ്കീർത്തനത്തിനകത്ത് ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന ലൈഫ് എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടി സാറേ 62 വാക്യം ഈ സങ്കീർത്തനത്തിൻ്റെ 62 വാക്യം, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേക്കും. അപ്പൊ ഈ മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലാണ് രാത്രി അർദ്ധരാത്രിയാകുമ്പോൾ ഒന്ന് എഴുന്നേക്കും. അർദ്ധരാത്രി ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെ നമ്മൾ പോയി കിടക്കുമായിരിക്കും, അതല്ല അവിടെ പറയുന്നത്. പക്ഷേ ശ്രദ്ധിച്ചോളണം, ഗൗരവമായിട്ട് എടുക്കണം. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുന്നു. ആ രാത്രിയിൽ സ്തോത്രം എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗീവിങ് ആണ്. എന്നിട്ട് ലിസ്റ്റ് എടുത്ത് വെച്ച് ഓരോന്നോരോന്നും പറയുകയല്ല, നന്ദി പറയുകയാണ് അർദ്ധരാത്രി. എല്ലാവരും ഉറങ്ങുന്ന നിശബ്ദ സമയത്ത് ദൈവസന്നിധിയിൽ അർദ്ധരാത്രി. ഇപ്പം നമുക്ക് പറ്റുന്നൊരു പ്രശ്നമാണെന്ന് പറയാം സാറേ, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ രാത്രികളെ പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 8 കഴിയുമ്പോഴത്തേക്കും കഷ്ടപ്പാടും കർഷകരൊക്കെ കൂടുതലും. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെയൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന ആ കാലഘട്ടത്തിൽ അന്ന് ടി വി മറ്റു ചില മാധ്യമങ്ങളും റേഡിയോ ഉണ്ട്. റേഡിയോയിൽ വയലും വീടെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് 7:30 to 8 വരെയാണ്. ശരിക്കും ഞങ്ങളുടെയൊക്കെ ആ വീട്ടിൽ എപ്പോഴും ഓർക്കുന്നുണ്ട്, റേഡിയോ ഉള്ള കാലത്ത് 8 വയലും വീടും തീർന്നാൽ അന്നത്തെ ദിവസം ഷട്ടർ അടയ്ക്കാൻ പോവാണ്. കാരണം അതാണ് ലാസ്റ്റ്. ഒരുമാതിരിപ്പെട്ട ഗ്രാമീണ വീടുകളിലൊക്കെ അന്നത്തെ ഒരു 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 സമാപന ഇതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ പ്രാർത്ഥനയായി, ആഹാരം കഴിക്കലായി. ഒരു 8:30 ആകുമ്പോഴത്തേക്കും വിളക്കുകൾ അണഞ്ഞിരിക്കും, ഉറങ്ങിയിരിക്കും. അങ്ങനെ ഉറങ്ങിയെങ്കിൽ ഈ അർദ്ധരാത്രി എഴുന്നേക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ വെച്ചോണ്ടിരുന്ന ഉള്ളതെല്ലാം കണ്ടും കേട്ടും പറഞ്ഞു 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 പറഞ്ഞ് നമ്മൾ കിടക്കുമ്പോഴേ 11:30 അർദ്ധരാത്രി കിടക്കും. അപ്പൊ അർദ്ധരാത്രി ഉണരണ്ട വരാറില്ല. നമ്മൾ മിക്കവാറും അർദ്ധരാത്രി കഴിഞ്ഞിട്ടേ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം എന്റെ പൊന്നു വാസന, ഞങ്ങൾ കിടക്കുമ്പോഴേ അർദ്ധരാത്രി, കുളിക്കുന്നതേ 1:30, പിന്നെ അർദ്ധരാത്രി പറയണ്ടല്ലോ. അർദ്ധരാത്രി കിടന്നിട്ട് നട്ടുച്ചയ്ക്ക് എഴുന്നേൽക്കുക. ആ സിസ്റ്റമേ മാറ്റിയെടുക്കുക. ഇച്ചിരൂടെയൊക്കെ നേരത്തെ അനാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ടൈം ക്രമീകരിക്കുക. കുറച്ചുകൂടെയൊക്കെ നേരത്തെ വെറുതെ വെച്ചോണ്ടിരിക്കരുത്. പിള്ളേരൊക്കെ ഇച്ചിരി നേരത്തെ വിളിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് അത്യാവശ്യം പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പോയിട്ട് തിരിച്ച് വേഗത്തിൽ വന്ന് നേരത്തെ കിടക്കുക. എന്നിട്ട് രാത്രി 12 തന്നെ എഴുന്നേൽ, ഒരു 12:00 എഴുന്നേൽക്കുക. ഒത്തിരി കാര്യം, മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ, ഒരു നല്ല സഭ തന്നതിന്, ഈ പൗർവിഷനൊക്കെ നമുക്ക് ദൈവം എത്രയും വചനം തരുന്നില്ലേ. സ്തോത്രം ഒന്നുമില്ല, ഈ അർദ്ധരാത്രി സ്തോത്രം മാത്രം, ഓരോ പേരും പറഞ്ഞ് സ്തോത്രം ചെയ്യുക അർദ്ധരാത്രി. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് നമ്മൾ ഈ 164 വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിവസത്തിൽ 7. അപ്പോ ഇടയ്ക്ക് ദൈവത്തെ സ്തുതിക്കുക. ആ അത് തന്നെ. അപ്പൊ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോഴും സാറേ, അതിനകത്തൊരു ഒരു വ്യാഖ്യാനം ഞാൻ വായിച്ചിട്ടുണ്ട്. യഹൂദനെ സംബന്ധിച്ചൊരു ദിവസം അവർ ഉദ്ദേശിക്കുന്നത് ഈ പകൽവേളയാണ്, രാത്രികളെ യാമമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പകലിൽ ഒരു 7 ദൈവത്തിന് സ്തുതിക്കാനുള്ളത് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തോ ഇത്രയും സ്തുതിക്കുന്നത് എന്തോരം കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതെ, സ്തോത്രം എന്ന് പറയുന്നത് നന്ദിയാണ്, സ്തുതി എന്ന് പറയുന്നത് ദൈവം ആരെന്നറിഞ്ഞു കൊടുക്കുന്ന ബഹുമാനമാണ്. അപ്പോ ഓരോ കാഴ്ചവടുകളിലും ദൈവം ആരാണെന്ന് അറിയാം. രാത്രി നമ്മൾ ഉറങ്ങുകയാണ്, ആ ഉറക്കത്തിന്റെ ഇടയിൽ എഴുന്നേറ്റിരുന്ന് കർത്താവേ സ്തോത്രം, എനിക്ക് മക്കളെ തന്നതിന്, കുടുംബം തന്നതിന്, ഒരു ശുശ്രൂഷ തന്നതിന്, ആയുസ് ഇത്രയും പ്രായം വരെ ജീവിച്ചിരിക്കാൻ പറ്റിയതിന്, എതിരുകളൊക്കെ വന്നിട്ട് എന്നെ ജയാളിയാക്കിയതിന്, നിത്യതയെക്കുറിച്ചുള്ള ബോധം തന്നതിന്, ജീവന്റെ പുസ്തകത്തിൽ എന്തോരം വേണമെങ്കിൽ പറയാം പേര് തന്നതിന്, കർത്താവേ അറിയപ്പെടാത്തക്ക രീതിയിൽ ഒത്തിരി പേരുടെ ഇടയിൽ ഞങ്ങളെ നിർത്തിയതിന്, പലർക്കു വേണ്ടി പ്രാർത്ഥിപ്പാൻ കൃപ തന്നതിന്, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ തന്നതിന്, ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റിയതിന്, എന്തോരം കാര്യങ്ങൾക്ക് സ്തോത്രം ചെയ്യാം അർദ്ധരാത്രി.
ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ സ്തോത്രം ചെയ്യാനുള്ള വകയുണ്ട് ഒരു സാധാരണ ആത്മീകന്. പിന്നെ ഏഴു പ്രാവശ്യം നീ പകലും രാത്രിയും കൂടി ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, പകലാണെന്നാണ് വ്യാഖ്യാതാക്കൾ എഴുതിയിരിക്കുന്നത്. ഏഴു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഓർക്കാതെ സ്തുതിക്കാൻ പറ്റിയല്ല, അതാണ് വേറൊരു കാര്യം. ചുമ്മാ ഉറക്കം തൂങ്ങിയിരുന്ന് സ്തോത്ര സ്തോത്രം പറയുന്നതല്ല. ഒരു മനുഷ്യനെ സ്തുതിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 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 ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ആ ദൈവത്തെ അറിയണം, ദൈവത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അല്ല ചുമ്മാ, അതുകൊണ്ട് ചില വാക്യത്തിൽ ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെയും ആർത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ചുമ്മാ ഓണം വെക്കുന്നതല്ല, സ്തോത്രം ചെയ്യാന്ന് പറയുന്നത്. ദൈവം ആരാണ്? ഓരോ കാൽച്ചുവടുകളും കാല് പോലും കല്ലിൽ തട്ടി പോകാതിരിപ്പാൻ നമ്മളെ സൂക്ഷിക്കുന്നവനാണ്, അധികാരിയാണ്. ആ ദൈവത്തെ അറിഞ്ഞോണ്ട് വേണം സ്തുതിക്കാൻ ദിവസത്തിൽ ഏഴു പ്രാവശ്യം. ഈ സങ്കീർത്തനം എഴുതിയ ആള് തന്നെയാണ് 55-ാം സങ്കീർത്തനം എഴുതിയത്. 55-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്കോടെ വായിച്ച് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. 55-ാം സങ്കീർത്തനത്തിൻ്റെ 17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും, ഒരു പകലിൻ്റെ 3 നേരം സങ്കടം ബോധിപ്പിച്ച്. അപ്പോൾ ഈ 4 വാക്യങ്ങളെ ഒന്ന് കേന്ദ്രീകരിച്ച് നോക്കി, 62-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അർദ്ധരാത്രി എഴുന്നേറ്റ് സ്തോത്രം ചെയ്യും. 147-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് നേരം വിളക്കുന്നതിനേക്കാൾ മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. 164-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദിവസത്തിൽ 7 പ്രാവശ്യം ദൈവത്തിന് ദൈവത്തെ സ്തുതിക്കും. 55-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം സങ്കടം ബോധിപ്പിച്ച് കഴിയും. അപ്പോൾ ഒരു ദിവസം ഈ 4 കൂടി ചേർത്താൽ എന്തോ സാറേ, അത് ഓരോ മണിക്കൂർ ഈ മാരക രോഗമുള്ള ആൾക്ക് 1 മണിക്കൂറിലോട്ട് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ. ശരിക്കും ഒരു ഒരു ദൈവം പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന വിശ്വാസികളൊക്കെ ഉണ്ട്. ഇത് 7 പ്രാവശ്യം പക്ഷെ അവർക്ക് ഈ ആശയങ്ങൾ കിട്ടിയത് ഇവിടെ ആയിരിക്കാം. തീർച്ചയായിട്ടും കേട്ടോ, ന്യായ പ്രമാണത്തിന്റെ അകത്തു നിന്നാണ് ഒരു ദ്വാരപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ഈ വാക്യങ്ങളൊന്ന് എഴുതി വെക്കണം. ഇത്രയൊക്കെ പറ്റുമോ എന്ന് ഒരു ദൈവദാസനായിരിക്കുന്ന ഞാൻ ചോദിക്കുന്നത് ദൈവസന്നിധിയിൽ നീതികേടാണ്. പറ്റാത്തതൊന്നും വേദവസ്തുവിൽ എഴുതിയാല. എങ്കിലും ഇന്നുള്ളതിനേക്കാൾ 119-ാം സങ്കീർത്തനത്തോട് നമ്മൾ ചില ദിവസങ്ങളായി ഈ സങ്കീർത്തനത്തെ ഒരു പ്ലാറ്റ്ഫോം പോലെ നിർത്തി ചിന്തിക്കുകയായിരുന്നു. ഒരു പുതുവർഷത്തേക്ക് ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ്. പറ്റുമെങ്കിൽ, അല്ല അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല, പറ്റണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുകയാണ്, അടുത്ത കൊല്ലം ഏറ്റവും അധികം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങളുടെ ഡയറിയിൽ ഒന്ന് എഴുതി വെച്ചേ. അടുത്ത വർഷം നമുക്ക് എന്താണ് ഏറ്റവും അധികം വേണ്ടത്? ഒരുപാട് യോഗങ്ങളാണോ? ഒത്തിരി ബൈബിൾ ക്ലാസ്സുകളാണോ? ഒത്തിരി കൺവെൻഷനുകളും മീറ്റിങ്ങുകളാണോ? അതയോ ഒരുപാട് അവസരങ്ങളാണോ? ഇതൊക്കെ മനസ്സിൽ കൂടെ കയറി ഇറങ്ങട്ടെ. മറുപടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, അടുത്ത വർഷം നമുക്ക് ഏറ്റവും അധികം വേണ്ടത് പ്രാർത്ഥനയാണ്. അതിനൊരു ഷെഡ്യൂൾ, ഒരു ക്രമീകരണം. ഈ ഇന്ന് 23-ാം തീയതിയാണ്, 31-ാം തീയതിക്കുള്ളിൽ കുടുംബമായിട്ടോ വ്യക്തിപരമായിട്ടോ എടുക്കണം. 4 പ്രധാനപ്പെട്ട വാക്യങ്ങൾ 119-ാം സങ്കീർത്തനത്തെ ചുറ്റിപ്പറ്റി ഞങ്ങളിപ്പോൾ വായിച്ചു തന്നു. രാത്രി എഴുന്നേക്കാത്തവരാണെങ്കിൽ ദൈവസന്നിധിയിൽ എപ്പോഴെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നൈറ്റ് ഷെഡ്യൂൾ ശരിക്കും മാറ്റിയെങ്കിലേ ഇത് ക്രമീകൃതമാകത്തുള്ളൂ. വെറുതെ ഇരുന്ന് പാതിരാത്രി ആക്കരുത്. നേരത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് അല്പം കൂടി ഒരു 1.5 മണിക്കൂറോടെ പുറകോട്ടിറങ്ങി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് രാത്രി എഴുന്നേക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ഒത്തിരി സ്തോത്രം ചെയ്യാൻ. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ അല്പനേരമെങ്കിലും പ്രാർത്ഥിക്കണം. ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഓർത്ത് ദൈവം ആരെന്നറിഞ്ഞ് നന്ദി പറയണം. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം എന്ന ക്രമത്തിൽ ദാനിയേലിനെ പോലെ എപ്പോഴെങ്കിലും 3 നേരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യം 2024 ഇന്ന് ക്രമീകരിക്കാമെങ്കിൽ, കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് അടുത്ത കൊല്ലം ഈ സമയത്ത് ആരോഗ്യത്തോടെ തരികയാണെങ്കിൽ ഒന്ന് കാണണം. പെണ്ണിക്കുള്ളത് വന്ന് കാണാൻ പറ്റുകയും കാണണം. ഈ വർഷാവസാനം ഞങ്ങളിത് പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത് ക്രമീകരിച്ച് ജീവിതം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു 6 മാസമാകട്ടെ, അത്രതുപോലെ 3 മാസം പിന്നിടുമ്പോഴേക്കും ഒരു 3 മാസത്തേക്ക് സിസ്റ്റമാറ്റിക്കായി ഇങ്ങനെ ക്രമീകരിക്കുകയാണെങ്കിൽ
കാര്യങ്ങളെ ദൈവമായ കർത്താവ് കീഴ്മേല് മറയ്ക്കും. നിങ്ങളെ ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വരും. നിങ്ങൾ ശുശ്രൂഷകരായി മാറും. നിങ്ങൾ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാകും. നിങ്ങൾ സഭയുടെ തൂണുകളാകും. നിങ്ങളുടെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഇന്ന് നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല രോഗങ്ങളും മരുന്നില്ലാതെ പ്രാർത്ഥന കൊണ്ട് മാറും. നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറും. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിറവേറും. നിങ്ങളുടെ പണിതീരാത്ത ജീവിതം പണിയാൻ ദൈവം തുടങ്ങും. ദൈവദൂതന്മാർ നിങ്ങൾക്ക് കാവലായിരിക്കും. സ്വർഗം നിങ്ങളുടെ വീട്ടിലിറങ്ങി വരും. ദൈവം നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടും. സ്വർഗത്തിൻ്റെ കൃപകൾ നിങ്ങൾക്ക് തരും. ഇതുപോലെ ഒരു പ്രയർ ലൈഫിലേക്ക് വന്നാൽ ഈ സങ്കീർത്തനത്തോടെ നമ്മൾ യാത്ര പറയുന്നു. ഈ സമയത്ത് നമുക്ക് മനസ്സുകൊണ്ട് തീരുമാനിക്കാം, നാഥ അടുത്ത വർഷം അധികം പ്രാർത്ഥിക്കാൻ, പ്രത്യേകമായ ക്രമീകരണങ്ങൾ ചെയ്തു വെച്ച് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം ധ്യാനിക്കാൻ യാമങ്ങളെ നോക്കിയിരിക്കുകയും സൂര്യോദയത്തിനുമ്പ് പ്രാർത്ഥിക്കാൻ മനസ്സ് വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു നല്ല എഴുത്തുകാരൻ നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങൾക്കും ഇതാകാം. പവർവിഷന്റെ പ്രേക്ഷക കുടുംബങ്ങളിൽ ഉജ്ജ്വലമായ പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം പകരട്ടെ. സ്തോത്രം. ഒരു നദി തുറന്നു വിടുന്നത് പോലെ ആത്മപ്രവാഹമുണ്ടാകട്ടെ. പുതിയൊരു ജീവിതശൈലി നമുക്ക് കാഴ്ചവെക്കാം. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ വിനീതരാകാം. മുട്ടുകുത്താൻ കഴിയുന്നവരെല്ലാവരും മുട്ടുകുത്തുക. എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം തരണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൂടെ ഇത് കൊടുക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, 21-40 ഉപവസിക്കുന്നവരാ, പക്ഷേ എല്ലാ ദിവസവും ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ, അർദ്ധരാത്രിയിൽ സ്തോത്രം ചെയ്യാൻ, ദിവസത്തിൽ 7 പ്രാവശ്യമെങ്കിലും എൻ്റെ ദൈവത്തെ ഓർത്ത് സ്തുതിക്കാൻ, 3 പ്രാവശ്യമെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, ഹാ, അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം. അപ്പാ, ആദ്യം ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് തരണേ, ശുശ്രൂഷകന്മാരായ ഞങ്ങൾക്ക് തരണേ. ഒപ്പം ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളിലേക്ക് കരം നീട്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊന്ന് പ്രായോഗികമാക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണേ. ഇവണ്ണം പ്രാർത്ഥിക്കുമ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ, ആത്മപ്രവാഹമുണ്ടാകട്ടെ. അടുത്ത വർഷം പ്രാർത്ഥിക്കുന്നവർ നിമിത്തം ആത്മീക ഉണർവുണ്ടാകട്ടെ. ആയിരങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങട്ടെ. ഇത് സംഭവിക്കണേ അപ്പാ. ഹാലേലൂയ. ഇത് സംഭവിക്കണേ അപ്പാ. ഒരു പ്രാർത്ഥനാ ജീവിതം തരണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഞങ്ങളിൽ ചിലർക്ക് ഈ ഭാഗ്യമുണ്ടാകട്ടെ. തീരുമാനത്തിലേക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ.